നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മൈക്കിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പലതരത്തിലുള്ള മൈക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത്, ഏകദേശം 5 വർഷം മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നത് അഹൂജ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ ബോയ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ബോയ BY-MI ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോയേൻ്റെ മൈക്കാണ്. അപ്പോൾ ഈ മൈക്കിനൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാങ്ങി ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് കംപ്ലയിൻ്റ് ആവും. കംപ്ലയിൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പോർഷനിലാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് വരിക. നമ്മളതിൻ്റെ ബാറ്ററി ഇടുന്ന ഈ പോർഷനിൽ നമുക്ക് ബാറ്ററി ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ചെറിയ നോയ്സ് അല്ലെങ്കിൽ കരകരപ്പ് സൗണ്ടുകളൊക്കെ വരും. അപ്പം പിന്നെ അത് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ മുകളിൽ കളിക്കാൻ നിൽക്കാറില്ലാണ്ട് ഒഴിവാക്കാറാണ് പതിവ്. കാരണം 1000 രൂപ കൊടുത്ത് അഡീഷണൽ വേറെ വാങ്ങിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അഹൂജ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്കാണ്. ഇത് ഞാൻ ഏകദേശം 5 വർഷം മുമ്പ് വാങ്ങിയ മൈക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ചെയ്താൽ എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു പോർഷൻ ഇതിൻ്റെ നമ്മൾക്ക് ഈ വരുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് രണ്ട് തലകളും അപ്പുറപ്പുറം കണക്ട് ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കമ്പ്യൂട്ടറിലൊന്ന് കണക്ട് ചെയ്തിട്ട് പക്ഷേ ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ക്യാമറയിലൊന്ന് കൊടുത്തു നോക്കി. അപ്പോൾ ക്യാമറയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ബാറ്ററി നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഓഫാക്കാണ്ട് മറന്നു വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോകാറുണ്ട്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല ഇപ്പം ഇതില്ലെങ്കിൽ. അപ്പം ബാറ്ററി ഇല്ലാതെയും നമുക്കിത് വർക്ക് ചെയ്യിക്കാം. നമ്മളിപ്പം ഈ ബോയ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മൈക്കാണ് ഇപ്പോൾ നമുക്ക് ബാറ്ററി ഒക്കെ ഇട്ട് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ കൊടാക്ക് എന്ന് പറഞ്ഞ കമ്പനി, അങ്ങനെ ഏതോ കമ്പനികൾ നമ്മൾ മൈക്ക് വാങ്ങിക്കുമ്പോൾ ബാറ്ററി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ സംഗതി എന്തായാലും നമ്മളെ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ക്യാമറക്ക് കംപ്ലയിൻ്റ് ആണോ എന്നുള്ളതൊക്കെ അറിയില്ല. എന്തായാലും കംപ്ലയിൻ്റ് വരാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഇതേമാതിരിയുള്ള കേടായ മൈക്കുകൾ ഉണ്ടാവുമെന്ന് എന്തായാലും എനിക്കറിയാം. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ നടന്ന ആൾക്കാർ എന്തായാലും വാങ്ങുന്ന ഒരു മൈക്കാണ് നമ്മുടെ ബോയേൻ്റെ BY-MI എന്ന് പറഞ്ഞ സാധനം. ഇതൊരു ഒരു വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടൊന്ന് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ അപ്പോൾ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫേസ്ബുക്ക് ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നത്, യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.